ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു കുരുമുളക് ഇട്ട് വറ്റിച്ചത് ഉണ്ടാക്കാം. കുറച്ച് ഹെൽത്തി ആയിട്ടാണ്. ഇതിൽ വേറെ മുളക് പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കണ്ട കേട്ടോ, പച്ചമുളകൊന്നും ചേർക്കണ്ട. ഓൺലി കുരുമുളകിൻ്റെ ഫ്ലേവർ മാത്രമാണ്, കുരുമുളകിൻ്റെ എരിവ് മാത്രമാണ്. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുരുമുളക് ഇട്ട് വറ്റിച്ചത് പറ്റിച്ചത് എന്ത് വേണച്ചാ പറയാം. അധികം അങ്ങനെ ഗ്രേവി പോലെ ഉണ്ടാവില്ല, ഒന്ന് പൊതിഞ്ഞിരിക്കണ ടൈപ്പിൽ. നമുക്കിപ്പോൾ ചെറിയ കുഞ്ഞു മത്തി കിട്ടിയപ്പോൾ അതിൽ നല്ല ടേസ്റ്റ് ആവും ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണു, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. അപ്പോൾ ആ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പരന്ന ചട്ടി എടുക്കാൻ കാരണം എന്താ വെച്ചാൽ അത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. മറ്റത് ഒന്നിങ്ങനെ ഇടുങ്ങിയ ടൈപ്പ് ആകുമ്പോൾ നമുക്കത് പരത്തി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് അതാണ് പരന്ന ചട്ടി തന്നെ എടുത്തത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. നാടൻ കറിയാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് കടുക് ഇടാം. ഇത് ഞാൻ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതുണ്ടാവും. ഒരു 8 വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് ചതച്ചത്. 1/2 ടീസ്പൂണ് ഇഞ്ചി, ഇഞ്ചിയാണ് കമ്മി, വെളുത്തുള്ളി കുറച്ചധികം എടുക്കുക. ചതച്ചതാണ് കേട്ടോ, പേസ്റ്റ് അല്ല. ഒന്നുകൂടെ ചെറിയതായിട്ട് ബ്രൗൺ ആയി വരുമ്പോൾ ഞാൻ എന്താ ഒരു 10-35 ചെറിയ ഉള്ളി ചതച്ചത്. വലിയ ഉള്ളി വേണ്ടവർക്ക് ചേർക്കാം, പക്ഷേ ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. പിന്നെ സമയമില്ല എന്നുള്ളവർക്കൊക്കെ വലിയ ഉള്ളി തന്നെ ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇവിടെ 1/2 കിലോ മത്തിയായ കാരണം ഒരു 10-35 എണ്ണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ഇടിക്കല്ലിലൊന്ന് ചതച്ചെടുത്തതാണ്. മിക്സിയിൽ ഇട്ടിട്ട് അടിക്കരുത് കേട്ടോ, അപ്പം നന്നായി അരഞ്ഞു പോകും. അങ്ങനെ ഈ ഒരു കുഴമ്പ് വരുവാകും, അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിടയിൽ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. അതൊന്ന് മൂത്ത് വരട്ടെ. രണ്ട് രണ്ട് കറിവേപ്പില അതുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് നല്ല നല്ല കമൻസും ഒക്കെ ഇടുന്നുണ്ട്. നല്ല ഫീഡ്ബാക്ക് ഒക്കെ തരുന്ന ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്, അത് നമുക്കൊരു എൻകറേജ്മെൻ്റ് ആണ് എല്ലാവർക്കും. അപ്പോൾ ചിലവരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ റെസിപ്പിക്ക് വേണ്ടിയിട്ട്, അതൊക്കെ വഴിയേ വരുന്നുണ്ട് കേട്ടോ. ഒരു മൂപ്പായി വന്ന, അതായത് നല്ലോണം ബ്രൗൺ ആവണ്ട, ഈ ഒരു മൂപ്പായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കാം. അധികം മുളക് പൊടിയൊന്നുമില്ല, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രം കേട്ടോ, 1/4 ടീസ്പൂണേ ചേർക്കുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ കുരുമുളക് ഇട്ടിട്ട് വെറ്റിക്കുക കാരണം നമ്മുടെ കറിക്ക് ഒരു ബ്ലാക്ക് കളറായിട്ട് വരണം. പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണ് നല്ലോണം കുമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്രവിക്ക് തിക്നെസ് തരുന്നത്. അപ്പോൾ മല്ലിപ്പൊടി നമുക്ക് കമ്മിയാക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ താരം കുരുമുളക് പൊടി. ഇത് നമ്മൾ വീട്ടിൽ ഉള്ള കുരുമുളകായ കാരണം നല്ല എരിവുണ്ട്. അതുകൊണ്ട് ക്ഷയ എരിവ് മാത്രമല്ലേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 1/2 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ. 1/2 കിലോ മത്തിയുടെയാണ് പറയണത്. പിന്നെ ചില കുരുമുളക് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ പൊടിക്കൊന്നും വലിയ എരിവുണ്ടാവില്ല. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ. അപ്പോൾ അത് 2 ടീസ്പൂണോ 2/4 ടീസ്പൂണൊക്കെ ആവേണ്ടി വരും. അത് നോക്കണം. ഇവിടെ അത് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാനൊരു 1/4 ഓളം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം പോയി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചൊരു ഉലുവട പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഉലുവ നമ്മൾ വറുത്തിട്ടു, പക്ഷെ ഉലുവട പൊടിക്കൊരു മീനിൻ്റെ ഇതിനൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാനൊരു ഒരു പിഞ്ച്, ഒരു 2 പിഞ്ചേ ഉണ്ടാവുള്ളൂ. അധികം കൂടിപ്പോരുത്, കൂടിപ്പോയാൽ കയക്കും. എന്താ ഒന്നും കൂടെ മൂത്ത എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി 1 എണ്ണം അരിഞ്ഞത്, തക്കാളി ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. അതൊന്ന് വേഗം വാടി വരും.
ഇങ്ങനെ സോഫ്റ്റായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. കുറച്ച് കൈപ്പുളിയാണ് കേട്ടോ, ഇതല്ല കുടംപുളിയല്ല, നമ്മളുടെ വാളൻ പുളി വെള്ളത്തിൽ ഞാൻ കുതിർത്തി. അത് അവരവരുടെ പുളി പുളിക്ക് വേണ്ടതനുസരിച്ചിട്ട്, ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ച് കുറച്ച് പുളി കേട്ടോ. വല്ലാതെ പുളി ഇഷ്ടമുള്ളവരാണെച്ചാൽ അതിനനുസരിച്ച് കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യാം. ചിലർക്ക് പുളി അത്ര ഇഷ്ടമുണ്ടാവില്ല. എണ്ണ ഇന്ന് തെളിയട്ടെ, അതിന് ശേഷമാണ് നമുക്ക് മീൻകുട്ടന്മാരെ ഇതിലേക്ക് ഇടാം. ചില ഒരുവിധം ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ചെയ്യാനൊക്കെ അറിയുണ്ടാവും കേട്ടോ. ഞാൻ അറിയാത്ത പിള്ളേർക്ക് വേണ്ടിയിട്ടും ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് അങ്ങനെ ഭയങ്കര വിശദമായിട്ട് പറയണ. മനസ്സിലായില്ലേ, ഓൾറെഡി അറിയണ ആൾക്കാർ വിചാരിക്കും എന്തിപ്പോ ഇത്ര ഇത് വിശദമായിട്ട് പറയാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ അളവന്നെ. ചിലവര് അതേപോലെ ഇടുമ്പളേ ചിലവർക്ക് പുളി കൂടി, എന്താ വെച്ചാൽ ഓരോരുത്തരുടെ രുചികൾ വ്യത്യസ്തല്ലേ. പിന്നെ കുരുമുളക്, വീട്ടിലത്തെ കുരുമുളക് ഫ്രഷ് ആണെച്ചാൽ അതിന് എരിവ് കൂടും. അപ്പൊ അതൊന്നും ചിലവർക്ക് അങ്ങനെ മനസ്സിലാവില്ല. കറക്റ്റ് അളവ് ഇടുമ്പോൾ ചിലവർക്ക് കൂടായി എരിവ് കമ്മിയായി അങ്ങനെയൊക്കെ തോന്നും. അതാണ് എല്ലാ ഭാഗവും ഞാൻ പറയണത്. ഓക്കെ, അല്ലാതെ റെസിപ്പി വളരെ സിമ്പിളാണ്. ഞാൻ അങ്ങനെ വല്ലാതെ അങ്ങനെ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞ് വരുമ്പോഴൊക്കെയാണ് വീഡിയോ കുറച്ച് വലുതായി പോണത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഉണ്ടാവും കേട്ടോ. എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാനൊരു ഇളം ചൂടായ വെള്ളം, നല്ല തിളപ്പൊന്നും വേണ്ട, പക്ഷെ നല്ല പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പൊ ഈ മീനൊന്ന് വെന്ത് കുറുകി വരാനുള്ള കുറച്ച് വെള്ളം, അധികം വെള്ളം പോലെ ആക്കരുത്. അത് തിള വന്നു കേട്ടോ വെള്ളം ഒഴിച്ചത്. ഇനി നമുക്ക് നമ്മുടെ മത്തിക്കുട്ടന്മാരെ ചേർക്കാം. ആദ്യം തന്നെ ഉപ്പൊക്കെ നോക്കണം. എന്താച്ചാ, മീനിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചറപറാന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് ആകെ പൊടിഞ്ഞു പോകും. ചെറിയ മത്തിയാണ് കിട്ടണച്ചാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അടച്ചു വെക്കുന്നില്ല കേട്ടോ. ഇപ്പൊ അതാ നന്നായി വറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ മത്തി വറ്റിച്ചത് അല്ലെങ്കിൽ കുരുമുളകിട്ട് വറ്റിച്ചത്, കുരുമുളകിട്ട് പറ്റിച്ചത് എന്ത് വേണമെന്ന് പറയാം കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും എല്ലാം അടിപൊളിയാണ്. ഇനി ഞാനിതിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി തൂവി ഇറക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില നല്ല ഇട്ടു, പച്ചവെളിച്ചെണ്ണ ലാസ്റ്റ് കുറച്ച് കുറച്ച് മാത്രം മതിയേ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഒരു ടീസ്പൂൺ അതും ഇട്ടു. തീ ഓഫ് ചെയ്യുക കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പം ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.